ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് തരം കട്ടൻ ചായകളുമായിട്ടാണ്. സാധാരണ നമുക്ക് വയറിനുണ്ടാകുന്ന ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാനും ഉന്മേഷമൊക്കെ കിട്ടാനും പറ്റിയ മൂന്ന് തരം കട്ടൻ ചായകളാണിത്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ കട്ടൻ ചായകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ജിഞ്ചർ ടീ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇത്രയും ഒരു വലിയ പീസ് ഇഞ്ചി വേണം. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുമ്പോൾ തന്നെ ഇഞ്ചി കൂടി ചേർക്കണം. ഇഞ്ചിയും കൂടി വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരണം. ഈ ജിഞ്ചർ ടീ കുടിക്കുമ്പോൾ നമുക്ക് സാധാരണ നമുക്കുണ്ടാകുന്ന ജലദോഷത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും പിന്നെ വയറിനുണ്ടാകുന്ന ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളൊക്കെ മാറാനും ഈ ജിഞ്ചർ ടീ വളരെയധികം സഹായിക്കും. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം തേയിലയിട്ട് കൊടുക്കാം. നമുക്ക് എത്ര കടുപ്പം വേണമോ അതിനനുസരിച്ച് തേയിലയിട്ട് കൊടുക്കണം. തേയിലയിട്ടാൽ പിന്നെ തിളപ്പിക്കരുത്, ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം അരിച്ച് ഒരു കപ്പിലേക്ക് ഒഴിക്കാം. മധുരം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് മധുരം ഇട്ട് കുടിക്കാം. വെള്ളം വയ്ക്കുമ്പോൾ തന്നെ മധുരം ഇട്ടാലും കുഴപ്പമില്ല. മധുരം വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മധുരം ഇല്ലാതെ കഴിക്കുന്നതായിരിക്കും ജിഞ്ചർ ടീ ഏറ്റവും ഗുണം. ഇനി നമുക്ക് മസാല ചായ ഉണ്ടാക്കാം. മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് കറുകപ്പട്ട ചേർക്കാം. ഈ മസാലകൾ ചേർക്കുന്നത് വെള്ളം വയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഇതും കൂടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരണം. ഈ മസാല ചായ കുടിക്കുന്നത് നമ്മുടെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇത് കുടിക്കുവാണെങ്കിൽ നല്ല ഒരു ഉന്മേഷം കിട്ടും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തേയില ഇട്ട് കൊടുക്കാം. ഈ മസാല ചായ പാലൊഴിച്ചിട്ട് ചായയായിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യാം. മസാല ചായയും റെഡിയായിട്ടുണ്ട്. ഇതും മധുരം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കഴിക്കാം. അടുത്തതായിട്ട് ലെമൺ ടീ ഉണ്ടാക്കാം. ലെമൺ ടീ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഏത് കട്ടൻ ചായ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും വെള്ളം വയ്ക്കുമ്പോൾ പഞ്ചസാര ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ തേയില ഇട്ട് കൊടുക്കാവൂ. ലെമൺ ടീ കുടിക്കുന്നത് നമ്മുടെ വയറിന് സാധാരണ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന വയറിളക്കം മാറാനും പിന്നെ ഗ്യാസ് കൊണ്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറാനും ഈ ലെമൺ ടീ സഹായിക്കും. ഒരു ഗ്ലാസ് തേയിലയ്ക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലെമൺ ടീയും റെഡി ആയിട്ടുണ്ട്. മൂന്ന് തരം കട്ടൻ ചായകൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അസ്വസ്ഥതകളും ക്ഷീണവും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന മൂന്ന് തരം കട്ടൻ ചായകൾ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.